മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 26. ഈ വചനങ്ങൾ പറഞ്ഞു തീർന്ന ശേഷം യേശു ശിഷ്യന്മാരോട്, ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് പെസക വരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അന്ന് മനുഷ്യപുത്രൻ ക്രൂശുമരണത്തിന് ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു. മുഖ്യ പുരോഹിതന്മാരും ജനങ്ങളുടെ മൂപ്പന്മാരും മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അരമനയിൽ ഒരുമിച്ചുകൂടി യേശുവിനെ കൗശലത്തിൽ പിടികൂടുവാനും കൊല്ലുവാനും അവർ ഗൂഢാലോചന നടത്തി. പെരുന്നാളിനിടയ്ക്ക് പാടില്ല, ജനങ്ങൾക്കിടയിൽ കലാപമുണ്ടായേക്കാം എന്ന് അവർ പറഞ്ഞു. യേശു ബെഥാന്യയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വളരെ വില കൂടിയ പരിമള തൈലം നിറച്ച ഒരു വെൺകൽ ഭരണിയുമായി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. യേശു ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൾ അത് അദ്ദേഹത്തിന്റെ ശിരസിൽ ഒഴിച്ചു. ഇത് കണ്ട് ശിഷ്യന്മാർ പരിഭവിച്ചു. ഈ സുഗന്ധദ്രവ്യം വലിയ വിലയ്ക്ക് വിറ്റ് ആ പണം ദരിദ്രർക്ക് ദാനം ചെയ്യാമായിരുന്നുവല്ലോ എന്ന് അവർ പറഞ്ഞു. യേശു ഇത് മനസ്സിലാക്കി അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ സ്ത്രീയെ എന്തിന് അസഹ്യപ്പെടുത്തുന്നു? അവൾ എനിക്കൊരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. ദരിദ്രർ എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കുകയില്ല. അവൾ ഈ സുഗന്ധതൈലം എന്റെ മേലൊഴിച്ചപ്പോൾ എന്റെ ശവസംസ്കാരത്തിന് എന്നെ ഒരുക്കുന്നതിനായിട്ടാണ് അത് ചെയ്തത്. ലോകത്തിൽ ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അനന്തരം 12 പേരിൽ ഒരുവനായ യൂദ ഇസ്കരിയോത്ത മുഖ്യ പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന്, ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും എന്ന് ചോദിച്ചു. അവർ അവന് 30 വെള്ളിക്കാശ് എണ്ണിക്കൊടുത്തു. അദ്ദേഹത്തെ ഒറ്റിക്കൊടുക്കുവാൻ യൂദ അപ്പോൾ മുതൽ തക്കം നോക്കിക്കൊണ്ടിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന്, ഞങ്ങൾ എവിടെയാണ് അങ്ങേക്ക് പെസഹ ഭക്ഷിക്കാൻ ഒരുക്കേണ്ടത് എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം, നിങ്ങൾ പട്ടണത്തിൽ ഇന്ന ആളിന്റെ അടുക്കൽ ചെന്ന് അയാളോട്, എന്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി താങ്കളുടെ ഭവനത്തിൽ പെസക ആചരിക്കാൻ പോകുന്നു എന്ന് പറയുവിൻ എന്ന് പറഞ്ഞു. യേശു തങ്ങളോട് പറഞ്ഞതുപോലെ ശിഷ്യന്മാർ പെസഹ തയ്യാറാക്കി. സന്ധ്യയായപ്പോൾ യേശു 12 പേരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു.
അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവർ വളരെ ദുഃഖിതരായി. കർത്താവേ, അത് ഞാനോ എന്ന് ഓരോരുത്തനും അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് യേശു ഇങ്ങനെ മറുപടി പറഞ്ഞു, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ കാണിച്ചു കൊടുക്കൂ. തന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു, എങ്കിലും അവനെ ഒറ്റിക്കൊടുക്കുന്നവന് കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് ഏറെ നന്നായിരുന്നു. അദ്ദേഹത്തെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദ, റബി, അത് ഞാനോ എന്ന് ചോദിച്ചു. ഉവ്വ്, നീ തന്നെ, യേശു ഉത്തരം പറഞ്ഞു. While they were eating, Jesus took bread, gave thanks, and broke it. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് സ്തോത്രം ചെയ്തു നുറുക്കി, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാർക്ക് കൊടുത്തു. പിന്നെ അവിടുന്ന് പാനപാത്രമെടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയപ്പെടുന്നതും പുതിയ ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാകുന്നു. പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ ഇത് പുതുതായി കുടിക്കുന്ന ദിവസം വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഫലത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. അവർ ഒരു സ്തോത്രഗാനം പാടിയ ശേഷം ഒലിവുമലയിലേക്ക് പോയി. പിന്നെ യേശു അവരോട് പറഞ്ഞു, ഈ രാത്രിയിൽ തന്നെ ഞാൻ നിമിത്തം നിങ്ങൾ എല്ലാവരും ഇടറിപ്പോകും. ഞാൻ ഇടയനെ വെട്ടും, ആട്ടിൻ കൂട്ടത്തിൽ ആടുകൾ ചിതറിപ്പോകും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയിലേക്ക് പോകും. അതിന് പത്രോസ്, അങ്ങു നിമിത്തം സകലരും ഇടറിപ്പോയാലും ഞാൻ ഒരിക്കലും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു മറുപടി പറഞ്ഞു, ഈ രാത്രിയിൽ കോഴി കൂകുന്നതിനു മുമ്പേ നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. എന്നാൽ പത്രോസ്, അങ്ങയോടൊപ്പം മരിക്കേണ്ടി വന്നാലും ഞാൻ ഒരു കാലത്തും അങ്ങയെ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞു.
മറ്റ് ശിഷ്യന്മാരും അങ്ങനെ തന്നെ പറഞ്ഞു. യേശു ശിഷ്യന്മാരുടെ കൂടെ ഗെത്ത്ശമന എന്ന സ്ഥലത്തേക്ക് പോയി. അദ്ദേഹം അവരോട്, ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നതുവരെ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ എന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് പത്രോസിനെയും സെബേദി പുത്രന്മാർ ഇരുവരെയും തന്റെ കൂടെ കൊണ്ടുപോയി. അവിടുന്ന് ദുഃഖിക്കുവാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. അനന്തരം അദ്ദേഹം അവരോട്, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, നിങ്ങൾ ഇവിടെ എന്നോടൊപ്പം ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞു. അല്പദൂരം മുമ്പോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് അദ്ദേഹം, എന്റെ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല അങ്ങിച്ഛിക്കുന്നത് പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അദ്ദേഹം ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവർ ഉറങ്ങുന്നതായി കണ്ടു. എന്നോടുകൂടെ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? അദ്ദേഹം പത്രോസിനോട് ചോദിച്ചു. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് സന്നദ്ധം, ശരീരം ദുർബലം. അദ്ദേഹം രണ്ടാമതും പോയി പ്രാർത്ഥിച്ചു. എന്റെ പിതാവേ, ഞാൻ കുടിക്കാതെ for this cup to be taken away, ee panapathram neengi poguka sadhyamallengil avudte ishtam nadakkatte. അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ നിദ്രാഭാരം കൊണ്ട് അവർ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു. അദ്ദേഹം വീണ്ടും അവരെ വിട്ടുപോയി മൂന്നാമതും അതേ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അനന്തരം ശിഷ്യന്മാരുടെ അടുക്കൽ മടങ്ങി വന്ന് അവരോട്,
ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ? ഇതാ സമയമായിരിക്കുന്നു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു. എഴുന്നേൽപ്പിൻ, നമുക്ക് പോകാം. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 പേരിൽ ഒരുവനായ യൂദ അവിടെ എത്തി. മുഖ്യ പുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച ഒരു വലിയ ജനക്കൂട്ടം വാളും വടികളുമേന്തി അവനോടൊപ്പം ഉണ്ടായിരുന്നു. ഒറ്റിക്കൊടുക്കുന്നവൻ അവർക്ക് ഒരടയാളം നൽകിയിരുന്നു. ഞാൻ ആരെ ചുംബിക്കുമോ അയാളാണ് ആ മനുഷ്യൻ. അയാളെ പിടിച്ച് ബന്ധിച്ചുകൊള്ളണം. യൂദ പെട്ടെന്ന് യേശുവിന്റെ അടുത്തേക്ക് ചെന്ന്, റബി വന്ദനം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചുംബിച്ചു. സ്നേഹിത, നീ വന്നതെന്തിന്? യേശു ചോദിച്ചു. ഉടനെ ആളുകൾ മുമ്പോട്ട് ചെന്ന് യേശുവിനെ പിടിച്ച് ബന്ധിച്ചു. അപ്പോൾ യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നവരിൽ ഒരാൾ വാളൂരി മഹാപുരോഹിതന്റെ വൃത്യനെ വെട്ടി അയാളുടെ കാത് ഛേദിച്ചു. നിന്റെ വാൾ പുറയിലിടുക, യേശു അയാളോട് പറഞ്ഞു. വാളൂരുന്നവരെല്ലാം വാളാൽ മരിക്കും. ഞാൻ എന്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ അവിടുന്ന് 12 ലക്ഷത്തിലധികം ദൂതന്മാരെ എനിക്ക് വേണ്ടി അയക്കുകയില്ലെന്ന് നീ വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ ഈ വിധത്തിൽ സംഭവിക്കണമെന്നുള്ള തിരുവെഴുത്ത് എങ്ങനെ നിറവേറും? ആ സമയത്ത് യേശു ജനക്കൂട്ടത്തോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ പിടികൂടാൻ വാളുകളും വടികളുമായി വരുവാൻ ഞാനൊരു കൊള്ളക്കാരനാണ്. ഞാൻ എല്ലാ ദിവസവും ഉപദേശിച്ചുകൊണ്ട് ദൈവാലയത്തിൽ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിറവേറുന്നതിന് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അദ്ദേഹത്തെ വിട്ട് ഓടിപ്പോയി. യേശുവിനെ ബന്ധിച്ചവർ അദ്ദേഹത്തെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ വേദജ്ഞരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടിയിരുന്നു. എന്നാൽ പത്രോസ് മഹാപുരോഹിതന്റെ നടുമുറ്റം വരെ അല്പം അകലെയായി അദ്ദേഹത്തെ അനുഗമിച്ചു. എന്ത് സംഭവിക്കുമെന്നറിയുവാൻ അയാൾ അകത്ത് കടന്ന് കാവൽക്കാരോടൊപ്പം ഇരുന്നു. മുഖ്യ പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ വധിക്കുന്നതിന് അദ്ദേഹത്തിനെതിരായി കള്ളസാക്ഷ്യങ്ങൾ അന്വേഷിച്ചു. എന്നാൽ കള്ളസാക്ഷികൾ പലരും മുമ്പോട്ട് വന്നെങ്കിലും അവർ ഒന്നും കണ്ടെത്തിയില്ല. ഒടുവിൽ 2 പേർ മുന്നോട്ട് വന്ന്, ദൈവാലയം നശിപ്പിച്ച് 3 ദിവസത്തിനകം അത് വീണ്ടും പണിയുവാൻ എനിക്ക് സാധിക്കും എന്ന് ഈ മനുഷ്യൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു.
അപ്പോൾ മഹാപുരോഹിതൻ എഴുന്നേറ്റ്, നിനക്ക് മറുപടിയൊന്നുമില്ലേ? അവർ നിനക്കെതിരായി പറയുന്ന ഈ സാക്ഷ്യം എന്ത് എന്ന് ചോദിച്ചു. യേശുവോ നിശബ്ദനായിരുന്നു. മഹാപുരോഹിതൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്ത് നിന്നോട് ചോദിക്കുന്നു, നീ ദൈവപുത്രനായ ക്രിസ്തുവെങ്കിൽ ഞങ്ങളോട് പറയുക. അങ്ങനെ താങ്കൾ പറയുന്നു, യേശു മറുപടി പറഞ്ഞു. എന്നാൽ ഇനിമേൽ മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇയാൾ ദൈവദോഷം പറഞ്ഞിരിക്കുന്നു, ഇനി മറ്റു സാക്ഷികൾ നമുക്കെന്തിന്? ഇതാ ഇപ്പോൾ തന്നെ നിങ്ങൾ ദൈവദോഷം കേട്ടുവല്ലോ, നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചു. എന്ന് അവർ മറുപടി പറഞ്ഞു. അപ്പോൾ അവർ അദ്ദേഹത്തിന്റെ മുഖത്ത് തുപ്പി. മുഷ്ടി ചുരുട്ടി ഇടിച്ചു. ചിലർ അദ്ദേഹത്തിന്റെ മുഖത്ത് അടിച്ചുകൊണ്ട്, ക്രിസ്തുവേ, ആരാണ് നിന്നെ അടിച്ചതെന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു. പത്രോസ് നടുമുറ്റത്ത് ഇരിക്കുകയായിരുന്നു. ഒരു പരിചാരിക അയാളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, താങ്കളും ഗലീലക്കാരനായ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. എന്നാൽ അയാൾ അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അത് നിഷേധിച്ചു. നീ എന്താണ് പറയുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ, അയാൾ പറഞ്ഞു. പിന്നെ അയാൾ പടിപ്പുരയിലേക്ക് പോയി. അവിടെ വെച്ച് മറ്റൊരു പെൺകുട്ടി അയാളെ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്നവരോട്, ഈ മനുഷ്യൻ നസറായനായ യേശുവിനോട് കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല. അയാൾ ആണയിട്ടുകൊണ്ട് പിന്നെയും നിഷേധിച്ചു. അല്പസമയം കഴിഞ്ഞ് അവിടെ നിന്നിരുന്നവർ പത്രോസിന്റെ അടുത്തെത്തി, നിങ്ങൾ തീർച്ചയായും അവരിൽ ഒരുവനാണ്, നിങ്ങളുടെ സംസാര രീതി അത് വെളിപ്പെടുത്തുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് അവരോട് പറഞ്ഞുകൊണ്ട് അയാൾ ആണയിടുവാനും സ്വയം ശപിക്കുവാനും തുടങ്ങി. ഉടനെ കോഴി കൂവി. അപ്പോൾ കോഴി കൂവുന്നതിന് മുമ്പ് 3 തവണ നീ എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞിരുന്ന വാക്ക് പത്രോസ് ഓർത്തു. അയാൾ പുറത്തേക്ക് പോയി തീവ്ര ദുഃഖത്തോടെ കരഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 27. അതിരാവിലെ മുഖ്യ പുരോഹിതന്മാരെല്ലാവരും ജനങ്ങളുടെ മൂപ്പന്മാരും യേശുവിനെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിക്കണം എന്ന തീരുമാനത്തിലെത്തി. അവർ അദ്ദേഹത്തെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു. യേശു മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്ത യൂദ അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മുഖ്യ പുരോഹിതന്മാരുടെ അടുക്കൽ മടക്കി കൊണ്ടുവന്നു. ഞാൻ പാപം ചെയ്തിരിക്കുന്നു, നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തല്ലോ എന്ന് അയാൾ പറഞ്ഞു. അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യം എന്ന് അവർ മറുപടി പറഞ്ഞു. So Judas
യൂദ പണം ദൈവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം പോയി തൂങ്ങി മരിച്ചു. മുഖ്യ പുരോഹിതന്മാർ ആ നാണയങ്ങൾ പെറുക്കിയെടുത്തിട്ട്, ഇത് രക്തത്തിന്റെ വിലയാകിയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് നിയമവിരുദ്ധം എന്ന് പറഞ്ഞു. അവർ കൂടി ആലോചിച്ച് ആ പണം കൊണ്ട് പരദേശികൾക്ക് ഒരു ശ്മശാനമായി കുശവന്റെ നിലം വാങ്ങാൻ നിശ്ചയിച്ചു. അതുകൊണ്ട് ആ സ്ഥലം ഇന്നും രക്തനിലം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇസ്രായേൽ ജനം അവന് നിശ്ചയിച്ച വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്തു. കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ കുശവന്റെ നിലം വാങ്ങാൻ ഉപയോഗിച്ചു എന്ന് യിരെമ്യാ പ്രവാചകൻ പ്രസ്താവിച്ചത് ഇങ്ങനെ നിറവേറി. യേശു ദേശാധിപതിയുടെ മുമ്പാകെ നിന്നു. അധിപതി അദ്ദേഹത്തോട്, നീ യഹൂദരുടെ രാജാവാണോ എന്ന് ചോദിച്ചു. താങ്കൾ പറയുന്നത് ശരി തന്നെ, യേശു മറുപടി പറഞ്ഞു. മുഖ്യ പുരോഹിതന്മാരും യഹൂദ പ്രമാണികളും അദ്ദേഹത്തിന്റെ മേൽ കുറ്റാരോപണം നടത്തിയപ്പോൾ അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പീലാത്തോസ് അദ്ദേഹത്തോട്, താങ്കൾക്കെതിരായി എത്രയേറെ കുറ്റങ്ങളാണ് അവർ ആരോപിക്കുന്നതെന്ന് കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു. എന്നാൽ യേശു അവയിൽ ഒന്നിനു പോലും മറുപടി പറഞ്ഞില്ല. അതിൽ ദേശാധിപതി വളരെ ആശ്ചര്യപ്പെട്ടു. ജനക്കൂട്ടം തിരഞ്ഞെടുക്കുന്ന ഒരു തടവുകാരനെ ഉത്സവ സമയത്ത് വിട്ടയക്കുക എന്നത് ദേശാധിപതിയുടെ ഒരു പതിവായിരുന്നു. ആ കാലത്ത് അവർക്ക് ബറബ്ബാസ് എന്നുപേരുള്ള കുപ്രസിദ്ധനായ ഒരു തടവുകാരൻ ഉണ്ടായിരുന്നു. അതിനാൽ ജനങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ പീലാത്തോസ് അവരോട്, ബറബാസിനെയോ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെയോ ഇവരിൽ ആരെയാണ് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരേണ്ടത് എന്ന് ചോദിച്ചു. അവർ അസൂയ നിമിത്തമാണ് യേശുവിനെ തന്റെ പക്കൽ ഏൽപ്പിച്ചതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. പീലാത്തോസ് ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു സന്ദേശം അദ്ദേഹത്തിന് കൊടുത്തയച്ചു. നിർദോഷിയായ ആ മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെടരുത്. ഇന്ന് അദ്ദേഹം നിമിത്തം ഞാൻ സ്വപ്നത്തിൽ വളരെ അസ്വസ്ഥയായി. ബറബ്ബാസിനെ മോചിപ്പിക്കുവാനും യേശുവിനെ മരണത്തിന് ഏൽപ്പിക്കുവാനും അപേക്ഷിക്കുന്നതിന് മുഖ്യ പുരോഹിതന്മാരും യഹൂദ പ്രമാണികളും ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു. ഈ രണ്ടുപേരിൽ ആരെ വിട്ടുതരണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ദേശാധിപതി ചോദിച്ചു. ബറബ്ബാസിനെ. അവർ മറുപടി പറഞ്ഞു. അപ്പോൾ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം? പീലാത്തോസ് ചോദിച്ചു. അവനെ ക്രൂശിക്കുക. അവർ എല്ലാവരും ചേർന്ന് ഉത്തരം പറഞ്ഞു. എന്തിന്? അയാൾ എന്ത് കുറ്റമാണ് ചെയ്തത്? പീലാത്തോസ് ചോദിച്ചു. എന്നാൽ അവർ അത്യുച്ചത്തിൽ അവനെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിച്ചു. തനിക്കൊന്നും സാധിക്കുന്നില്ല, ആരവം പെരുകുന്നതേയുള്ളൂ എന്ന് കണ്ടിട്ട് പീലാത്തോസ് വെള്ളമെടുത്ത് ജനക്കൂട്ടത്തിന്റെ മുൻപാകെ കൈകഴുകി, ഈ മനുഷ്യന്റെ രക്തം സംബന്ധിച്ച് ഞാൻ നിർദോഷിയാണ്, ഇതിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. അവർ എല്ലാവരും കൂടി ഉത്തരം പറഞ്ഞു. അപ്പോൾ അയാൾ ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു.
യേശുവിനെയോ ചാട്ട കൊണ്ട് അടുപ്പിച്ചതിന് ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. അനന്തരം ദേശാധിപതിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. സൈന്യത്തെ മുഴുവൻ അദ്ദേഹത്തിന് ചുറ്റും കൂട്ടിവരുത്തി. അവർ അദ്ദേഹത്തിന്റെ വസ്ത്രം മാറ്റിയ ശേഷം ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൾ കൊണ്ട് ഒരു കിരീടം മെനഞ്ഞ് അദ്ദേഹത്തിന്റെ ശിരസിൽ വെച്ചു. അദ്ദേഹത്തിന്റെ വലത്തു കൈയിൽ ഒരു വടി പിടിപ്പിച്ചിട്ട് മുന്നിൽ മുട്ടുകുത്തി അദ്ദേഹത്തെ പരിഹസിച്ചു. യഹൂദരുടെ രാജാവേ, ജയ ജയ, അവർ പറഞ്ഞു. അവർ അദ്ദേഹത്തിന്റെ മേൽ തുപ്പുകയും വടി കൊണ്ട് തലയിൽ വീണ്ടും വീണ്ടും അടിക്കുകയും ചെയ്തു. ഇങ്ങനെ പരിഹസിച്ചതിന് ശേഷം കുപ്പായം മാറ്റി അദ്ദേഹത്തെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു. പിന്നെ അവർ അദ്ദേഹത്തെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. അവർ പോകുമ്പോൾ കുറേനയിൽ നിന്ന് വന്ന ഷിമോൻ എന്നു പേരുള്ള ഒരാളെ കണ്ടു. ക്രൂശ് ചുമക്കാൻ അവർ അയാളെ നിർബന്ധിച്ചു. തലയോടിന്റെ സ്ഥലം എന്ന അർത്ഥമുള്ള ഗൊൽഗോഥയിൽ അവർ എത്തി. അവിടെ വെച്ച് അവർ അദ്ദേഹത്തിന് കയ്പ് ചേർത്ത് വീഞ്ഞ് കുടിക്കാൻ കൊടുത്തു. എന്നാൽ രുചിച്ചു നോക്കിയതിനു ശേഷം അദ്ദേഹം അത് കുടിക്കാൻ വിസമ്മതിച്ചു. അദ്ദേഹത്തെ ക്രൂശിച്ചതിന് ശേഷം അവർ ചീട്ടിട്ട് അദ്ദേഹത്തിന്റെ വസ്ത്രം വീതിച്ചെടുത്തു. എന്റെ വസ്ത്രങ്ങൾ അവർ വീതിച്ചെടുക്കുകയും എന്റെ അങ്കിക്കായി നറുക്കിടുകയും ചെയ്തു. എന്ന പ്രവാചകൻ പറഞ്ഞ വാക്ക് നിറവേറുവാൻ ഇത് സംഭവിച്ചു. അവിടെ അവർ അദ്ദേഹത്തിന് കാവലിരുന്നു. ഇവൻ യഹൂദരുടെ രാജാവായ യേശു എന്നെഴുതിയ കുറ്റകാരണം അവർ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മീതെ വെച്ചു. അദ്ദേഹത്തോടൊപ്പം രണ്ട് കൊള്ളക്കാരെ, ഒരുത്തിന് വലത്തും മറ്റവന് ഇടത്തുമായി ക്രൂശിച്ചു. ആ വഴി കടന്നുപോയവർ തലകുലുക്കി അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട്, ദൈവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറഞ്ഞു. മുഖ്യ പുരോഹിതന്മാരും വേദജ്ഞരും യഹൂദ പ്രമാണികളും ഇതേ വിധത്തിൽ അദ്ദേഹത്തെ പരിഹസിച്ചു. അവർ പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിക്കാനോ കഴിവില്ല. ഇവനാണത്രേ ഇസ്രായേലിന്റെ രാജാവ്. ഇവൻ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം. ഇവൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ദൈവത്തിന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ ഇവനെ വിടുവിക്കട്ടെ. ഞാൻ ദൈവപുത്രനാകുന്നു എന്ന് ഇവൻ പറഞ്ഞുവല്ലോ. അദ്ദേഹത്തോടുകൂടെ ക്രൂശിക്കപ്പെട്ട കൊള്ളക്കാരും അതുപോലെ തന്നെ അദ്ദേഹത്തെ ആക്ഷേപിച്ചു. ആറാം മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ദേശത്തെല്ലായിടത്തും ഇരുട്ട് വ്യാപിച്ചു. ഏകദേശം 9 മണിക്കൂറിൽ യേശു എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. അതിന്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അവിടുന്ന് എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം. അവിടെ നിന്നിരുന്നവരിൽ ചിലർ ഇത് കേട്ടിട്ട്
അവൻ ഏലിയാവിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അവരിൽ ഒരാൾ ഓടിച്ചെന്ന് ഒരു സ്പോങ് എടുത്തു. അവൻ അതിൽ വീഞ്ഞുകൊണ്ടുള്ള വിനാഗിരി നിറച്ച് ഒരു കോലിന്മേൽ വെച്ച് യേശുവിന് കുടിക്കാൻ കൊടുത്തു. എന്നാൽ മറ്റുള്ളവർ, വരട്ടെ, ഏലിയാവ് അവനെ രക്ഷിക്കാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. യേശു വീണ്ടും അത്യുച്ചത്തിൽ നിലവിളിച്ച് പ്രാണനെ വിട്ടു. തൽക്ഷണം ദേവാലയത്തിലെ തിരശീല മുകൾ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കല്ലറകൾ തുറക്കുകയും മരിച്ചുപോയിരുന്ന അനേകം വിശുദ്ധരുടെ ശരീരങ്ങൾ ജീവൻ പ്രാപിച്ച് എഴുന്നേൽക്കുകയും ചെയ്തു. അവർ കല്ലറകളിൽ നിന്ന് പുറത്തുവന്ന് യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം വിശുദ്ധ നഗരത്തിൽ ചെന്ന് ധാരാളം പേർക്ക് പ്രത്യക്ഷരായി. യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപനും അയാളോടുകൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റ് സംഭവങ്ങളും കണ്ട് ഭയപ്പെട്ടു. Exclaimed, surely adeha vastavumayum devaputtanayirunnu ennu parannu. Yesuvine parijarichukonde Galileyil ninnu adehathe anugamichirunna pala streegalum agale ninnu idellam nokkikondirunnu. Avarude kootathil Magdalakkarathi Maria, Yaakobindeyum Yoseyudeyum ammayaya Maria, Zebedi putranmarude amma ennivar undayirunnu. And the mother of Zebedee's sons. സന്ധ്യയായപ്പോൾ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമധ്യയിലെ യോസെഫ് എന്നൊരു ധനികൻ അവിടെ എത്തി. അദ്ദേഹം പീലാത്തോസിനെ സമീപിച്ച് യേശുവിന്റെ ശരീരം ആവശ്യപ്പെട്ടു. അയാൾക്കത് വിട്ടുകൊടുക്കാൻ പീലാത്തോസ് ആജ്ഞ നൽകി. യോസെഫ് ശരീരമെടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിച്ചിരുന്ന തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതിൽക്കൽ വലിയൊരു കല്ല് ഉരുട്ടി വെച്ചതിനു ശേഷം അദ്ദേഹം പോയി. അവിടെ കല്ലറയ്ക്ക് അഭിമുഖമായി മഗ്ദലക്കാരി മറിയയും മറ്റേ മറിയയും ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരുക്കുനാൾ കഴിഞ്ഞുള്ള ദിവസം മുഖ്യ പുരോഹിതന്മാരും പരീശന്മാരും കൂടി പീലാത്തോസിന്റെ അടുക്കൽ ചെന്നു. അവർ അയാളോട് പറഞ്ഞു, പ്രഭോ, ആ വഞ്ചകൻ ജീവനോടെ ഇരുന്നപ്പോൾ ഞാൻ 3 ദിവസത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു. അതുകൊണ്ട് 3ാം ദിവസം വരെയും കല്ലറ ഭദ്രമാക്കി സൂക്ഷിക്കുവാൻ കൽപ്പന നൽകണം. അല്ലാത്ത പക്ഷം അയാളുടെ ശിഷ്യന്മാർ വന്ന് ശരീരം മോഷ്ടിക്കുകയും അയാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് ജനങ്ങളോട് പറയുകയും ചെയ്യും. ഈ ഒടുവിലത്തെ ചതിവ് ആദ്യത്തേതിനേക്കാൾ വിഷമകരമായി തീരും. അതിന് പീലാത്തോസ്, ഒരു കാവൽ സേന നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾ പോയി കഴിയുന്ന വിധത്തിലെല്ലാം കല്ലറ ഭദ്രമാക്കിക്കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ പോയി കല്ലിന്മേൽ മുദ്ര വെച്ചും കാവൽ സേനയെ നിർത്തിയും കല്ലറ സുരക്ഷിതമാക്കി തീർത്തു. മത്തായി എഴുതിയ സുവിശേഷം 28. ശബ്ബത്തിനു ശേഷം ആഴ്ചവട്ടത്തിന്റെ 1ാം ദിവസം അതിരാവിലെ മഗ്ദലക്കാരി മറിയയും മറ്റേ മറിയയും ശവകുടീരം സന്ദർശിക്കുവാൻ പോയി. അതിശക്തമായ ഒരു ഭൂകമ്പം ഉണ്ടായി. ഒരു ദൈവദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി കല്ലറയുടെ സമീപം
കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നിരുന്നു. അദ്ദേഹത്തിന്റെ രൂപം മിന്നൽ പിണറിന് സദൃശവും അദ്ദേഹത്തിന്റെ വസ്ത്രം ഹിമം പോലെ വെണ്മയുള്ളതും ആയിരുന്നു. കാവൽക്കാർ ദൂതനെ കണ്ട് ഭയപ്പെട്ട് വിറച്ച് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് എനിക്കറിയാം. അദ്ദേഹം ഇവിടെയില്ല. താൻ പറഞ്ഞിരുന്നതുപോലെ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അദ്ദേഹം കിടന്നിരുന്ന സ്ഥലം വന്നു കാണുവിൻ. പിന്നെ വേഗം ചെന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട്, അദ്ദേഹം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോവുകയും ചെയ്യുന്നു. അവിടെ നിങ്ങൾ അദ്ദേഹത്തെ കാണുമെന്നറിയിക്കുവിൻ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. സ്ത്രീകൾ ഭയപ്പെട്ടിരുന്നുവെങ്കിലും അത്യധികം സന്തോഷത്തോടുകൂടി ശിഷ്യന്മാരെ വിവരമറിയിക്കുവാൻ കല്ലറ വിട്ട് ഓടിപ്പോയി. പെട്ടെന്ന് യേശു അവരെ എതിരേറ്റ്, നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തെ നമസ്കരിച്ചു. അപ്പോൾ യേശു അവരോട്, ഭയപ്പെടേണ്ട, പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകുവാൻ പറയുവിൻ, അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. ആ സ്ത്രീകൾ മടങ്ങിപ്പോകുന്നതിനിടയിൽ കാവൽക്കാരിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മുഖ്യ പുരോഹിതന്മാരെ അറിയിച്ചു. മുഖ്യ പുരോഹിതന്മാർ യഹൂദ പ്രമാണിമാരുമായി കൂടിയാലോചിച്ചു. പടയാളികൾക്ക് വലിയൊരു തുക നൽകി. അവരോട്, ഞങ്ങൾ ഉറങ്ങുമ്പോൾ രാത്രിയിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വന്ന് അദ്ദേഹത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് നിങ്ങൾ പറയണം. ഈ വിവരം ദേശാധിപതിയുടെ അടുത്തെത്തിയാൽ ഞങ്ങൾ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തി നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകാതെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ പടയാളികൾ ആ പണം വാങ്ങി തങ്ങളോട് നിർദ്ദേശിച്ചതുപോലെ ചെയ്തു. ഈ കഥ ഇന്നുവരെയും യഹൂദരുടെ ഇടയിൽ പരക്കെ പ്രചരിച്ചിരിക്കുന്നു. ശിഷ്യന്മാർ 11 പേരും ഗലീലയിൽ യേശു തങ്ങളോട് കൽപ്പിച്ചിരുന്ന മലയിലേക്ക് പോയി. യേശുവിനെ കണ്ടപ്പോൾ അവർ അവിടുത്തെ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. പിന്നെ യേശു അവരുടെ അടുക്കൽ വന്ന് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ ഉപദേശിച്ചും കൊണ്ട് സകല ജനതകളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളി. ഞാനോ യുഗാന്ത്യം വരെയും എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും.